ആനുകാലിക പ്രസക്തിയുള്ള സംഭവങ്ങളെ മുൻനിർത്തി ഹാസ്യരസ പ്രധാനമായി സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ കലാകാരന്മാർ എന്നും മുൻപന്തിയിലാണ്. അത്തരത്തിലൊരു സ്കിറ്റിൻ്റെ അവതരണം നമുക്കിനി കാണാം. കൊച്ചിൻ മിമിക്സ് മീഡിയ അവതരിപ്പിക്കുന്ന ഹാസ്യരസ പ്രധാനമായൊരു സ്കിറ്റ്. അതിൽ പങ്കെടുക്കുന്നത് ആലപ്പി ഗോപകുമാർ, മനോജ് വഴിപ്പടി, വിനീത് കാരക്കാട്, രശ്മി ഗോപകുമാർ, രതീഷ് മുഹമ്മ, ശിവരാജ് ആലപ്പുഴ, ശ്യാം വളവനാട്, ജോൺസൺ പൂക്കാട്ടുപടി. കാണാം, ആസ്വദിക്കാം. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിന്റെ അഭിനയം എന്റെ അടുത്ത് എടുക്കരുത്, എനിക്കറിയാം നിന്റെ അഭിനയം എങ്ങനെയാണ് കേട്ടോ. അതല്ല സാർ, സാറിന്റെ പുതിയ പടത്തിൽ എനിക്കൊരു ചാൻസ് തന്നെ സാർ. അതുകൊള്ളാം, നിനക്ക് ചാൻസ് തന്നിട്ട് ഞാൻ തണ്ടിപ്പോൻ. എടാ, ഞാൻ എന്റെ സകല പിടിയും വിട്ടാണ് പിടിവള്ളി എന്ന് പറയുന്ന ഒരു പടം ചെയ്യുന്നത്. ഈ പടം കൂടെ പൊട്ടിയാൽ ഞാൻ അണ്ടർവേൾഡിന്റെ വണ്ടിയെ തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് ചാൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇതിന്റെ സംഗീത സംവിധാനം ഉടനെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നീ പൊയ്ക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. സാറെ വിളിക്കണം, വിളിക്കാം, പൊയ്ക്കോ വിളിക്കണേ. ക്ഷണ വിളിക്കണ, പൊയ്ക്കൂടെ നീ. ചാൻസ് ചാൻസ് നമ്മുടെ മനുഷ്യനെ ഒരുമാതിരി ബന്ധപ്പെടുത്താനായിട്ട്. പിന്നെ കഴിഞ്ഞ പടം വിജയിക്കുമെന്ന് ഓർത്ത് വാങ്ങിച്ചു വെച്ച പടക്കമാണ്. എന്തായാലും സാറിന് ഉപകരിച്ചല്ലോ. അത് ശരി. അപ്പൊ കഴിഞ്ഞ പടങ്ങൾ കംപ്ലീറ്റ് പൊട്ടലായിരുന്നു. ഫസ്റ്റ് പടം തന്നെ എട്ട് നില പൊട്ടിയപ്പം ആ ഫിലിം പെട്ടി കൊണ്ട് എന്റെ കട്ടിലടി വെച്ചിട്ട് ഈ പടം എടുക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തിയതായിരുന്നു. എന്നിട്ട് അപ്പൊ നാട്ടുകാർ പറയുക, നിങ്ങൾ അങ്ങനെ പടം പിടിക്കുന്ന പരിപാടി നിർത്തല്, നിങ്ങൾ ബ്രില്യന്റ് ആണ്, നിങ്ങൾക്ക് പടം എടുക്കാനുള്ള ആംബിയർ ഉണ്ട്. പിന്നെ പപ്പ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ അടുത്തിരുന്നോട്ടെ എന്ന് പറഞ്ഞ് വേറൊരു പടം എടുത്തു. അയ്യോ, അത് ആ പേര് പോലെ തന്നെ ആയത്തെപ്പെട്ട് അടുത്ത് പോയി. ഈ പെട്ടി ഇരിപ്പുണ്ട്, അതും 16 നില പൊളിഞ്ഞു പോയി. അയ്യോ, മൂന്നാമത് ഇപ്പൊ സാറിനെ വെച്ചിട്ടാണ് ഈ സംഗീതപരമായിട്ടൊരു പടം പിടിച്ചത്. കേറി വന്നപ്പോ പടക്കം പൊട്ടിയോണ്ട് ഈ പടം ചിലപ്പോ പൊട്ടത്തിലായിരിക്കും. അല്ലെ സാർ? ഒരിക്കലും പൊട്ടത്തില്ല, ഞാനല്ലേ ഇത് കൈവെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ബമ്പൻ ഹിറ്റ് ആയിരിക്കും. അത് മതി, അത് മതി. ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ സംഗീതം ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ കുഞ്ഞ സംഗീതങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ സംഗീതം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ പടത്തിലെ സിറ്റുവേഷൻ അനുസരിച്ചാണ് സംഗീതം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, താങ്കൾ താങ്കളുടെ കഥ പറയൂ. ഞാൻ പറഞ്ഞല്ലേ സാറെ, ഫസ്റ്റ് പടം പൊട്ടിയപ്പോൾ തന്നെ എന്റെ വൈഫ് ഉണങ്ങിപ്പോയി. പിന്നെ എന്റെ വീട്ടിൽ ഞാൻ ഒരു അധികം പറ്റായി. തന്റെ കുടുംബത്തെ അളിഞ്ഞ കഥ പറയാനല്ല പറഞ്ഞത്, ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയുടെ കഥ പറയാനാ പറഞ്ഞത്. എന്റെ സിനിമ എന്ന് പറഞ്ഞ എന്റെ കഥ എന്ന് പറഞ്ഞാൽ, എന്റെ കഥാനായിക ഒരു പണക്കാരിയായ സുന്ദരിയാണ് എന്റെ കഥാനായിക. ആണോ? അങ്ങനെയാണ്, ഒരു പണപ്പാട്ട് കൊടുക്കാം. പണപ്പാട്ടോ? ഓ, ഈ പണപ്പാട്ട് കേട്ടിട്ടില്ലേ? കാശേ മണി പണം പണം, കാശേ മണി പണം പണം. അങ്ങനത്തെ പാട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നായികയുടെ എൻട്രി ഭയങ്കര ഗുമ്മായിരിക്കും, പണം ഭയങ്കര വിജയമായിരിക്കും. അത് മതി, അത് മതി. പിന്നെ വില്ലൻ, വില്ലൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തോക്കുമായിട്ട് നടക്കുന്ന ഒരാളാണ് വില്ലൻ. അപ്പൊ തോക്കുപാട്ട് കൊടുക്കാം. തോക്കുപാട്ടോ? ഈ കബാലിക്കാത്തൊക്കെ ഈ തോക്കും പിടിച്ചോണ്ട് വരുമ്പോ കബാലി വലിച്ചു കീറുന്ന പാട്ടില്ലേ, ആ പാട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലന്റെ എൻട്രിയും ഭയങ്കര ഗുമ്മായിരിക്കും, പടം സൂപ്പർ ഹിറ്റ് ആകും. സാറി, സിറ്റുവേഷൻ വെച്ച് പാട്ട് എഴുതുകയാണെങ്കിൽ എന്റെ നായകന് പാട്ട് എഴുതാൻ പാടായിരിക്കും. എന്റെ പൊന്നടവേ, നായികയ്ക്കും വില്ലനും പാട്ടുണ്ടാക്കാമെങ്കിൽ എന്നാണവേ നായകന് പാട്ടുണ്ടാക്കാൻ പറ്റാത്തത്? താങ്കൾ താങ്കളുടെ സിറ്റുവേഷൻ പറ. എന്റെ നായകന് കമ്പിപ്പണിയാണ്. അങ്ങനെയാണ്, ഒരു കമ്പിപ്പാട്ട് കൊടുക്കാം. കമ്പി സിമെന്റും മണലും കുറച്ചുണ്ടാക്കുന്ന പണിയാണല്ലോ പുള്ളിക്കാരൻ. അപ്പൊ ഈ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ പണിക്കാരെല്ലാം സിനിമയ്ക്ക് കയറും, ഈ പടം വമ്പൻ ഹിറ്റ് ആകും. എന്റെ പടത്തിൽ കഥയെക്കാട്ടി ഉപരി ഞാൻ പാട്ടിന് പ്രാധാന്യം കൊടുക്കും. അതാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ കഥയിലെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവന്റെ ഹൃദയത്തെ തട്ടണം, തട്ടും. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പാട്ടായിരിക്കണം. ഉറപ്പായിട്ട് ഞാൻ തട്ടിച്ച് കൊടുത്തിരിക്കും. ഉദാഹരണത്തിന് SP അറിയാലോ. പിന്നെ SP അറിയാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഹൈവേ കൂടെ ഹെൽമെറ്റ് ഇല്ലാതെ കൈവിട്ട് പോയതുണ്ടല്ലോ, പുള്ളി തടഞ്ഞു നിർത്തി എന്നെ 5000 രൂപ പെറ്റിയിട്ട് ചെവിക്കലി മുളക്കി അടിയും തന്നു. ഏത് SP കാര്യമായി പറയുന്നത്? ഈ ആലപ്പുഴയിലെ SP കാര്യമല്ലേ പറഞ്ഞു? അയ്യോ, തമിഴ്നാട്ടിലെ SP. ഈ ആലപ്പുഴയിലെ SP എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ തമിഴ്നാട്ടിലെ SP അറിയുന്നത്? അയ്യോ, എന്റെ സുഹൃത്തെ പാട്ടുകാരെ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അയ്യോ, പുള്ളിക്കാരനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അയ്യോ, പുള്ളിക്കാരൻ ലെജൻഡ് അല്ലേ? ലെജൻഡ്. പിന്നെ ശ്വാസം പിടിച്ച് പാടിയൊരു പാട്ടുണ്ടല്ലോ, ഉഗ്രം പാട്ടാ, ഉഗ്രം പാട്ടാ. പുള്ളിക്കാരൻ ആ പാട്ട് പാടി വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഞങ്ങൾ ഗാനമേളയ്ക്ക് അത് പാടി വമ്പ ഹീറ്റാക്കിയിട്ടുണ്ട്. അത് പാടുവാ. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കാരണം ഞാൻ എഴുതി പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുമല്ലേ, എവിടെ ചാൻസ് കിട്ടിയാലും അവിടെ ഞാൻ ഈ പാട്ട് പാടി. ഉറപ്പാട്ട് പാടും, നോക്കാം. വെണ്ണിലാവും പൊന്നീനാദിയും കണ്ണിയിൽ തുണയിൻ്റെ എന്ന സുഖം ഇന്ത പാടയ്ക്കും വെൺമയിൽ സുഖമിൻ്റെ സന്തനവും സംഗത്താമിഴും പൊങ്കിടും വസന്തവും ചിന്തി വേറും പൊങ്കുവാമുതം പങ്കിടും കുമുദവും തന്നി മകളരുകിൽ ഇരുന്നാൽ സുവയ്ക്കും തന്നി തുണയിഴന്താൽ മുഴുതും കസക്കും വഴിയിൽ മൊഴിയിൽ നടയിനിൽ ഉടയിൽ അതിശയ സുഖം തരും മണങ്കിവൾ പിറപ്പീതി താൻ.
നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടില്ല, ഒരു പണിക്കിറങ്ങുമ്പോൾ പുറകെ വിളിക്കല്ലേ വിളിക്കല്ലെന്ന്. നിനക്ക് വൈകുന്നേരം പച്ചക്കറി മേടിച്ചോണ്ട് വന്നാൽ പോരടി, വെക്കടി പോണ അവിടുന്ന്. മണ്ണിൽ പാട്ടുകളാണ് ഞാൻ എന്റെ പടത്തിലെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഇതുപോലത്തെ പാട്ടുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ലേ, പിന്നെ നമ്മുടെ പടത്തിൽ ഒരു ട്വിസ്റ്റുണ്ടെന്ന് പറയുന്നത്, വേണം വേണം വേണം, നമ്മുടെ കഥാനായികയുടെ നാട് വിട്ടുപോയ അമ്മാവൻ 19 വർഷങ്ങൾക്ക് ശേഷം തറവാട്ട് തിരിച്ചെത്തുകയാണ്. തിരിച്ചെത്തുകയാണ്. അപ്പൊ അമ്മാവൻ വരുന്നു, അമ്മാവൻ വരുന്നു, തറവാട് വാതിൽ തുറക്കുന്നു. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്, നല്ലൊരു നല്ലൊരു എന്റെ മനസ്സിൽ ഇങ്ങനെ കടക്കുവാണ്. നല്ല സ്ഥാനം. വിതിരയിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരി നിന്നു, അരി കിട്ടാതെ രവിമാമൻ തിരുവാങ്ങിച്ചു തിരികെ പോയി. വിതിരയിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരി നിന്നു, അരി കിട്ടാതെ രവിമാമൻ തിരിവാങ്ങിച്ചു തിരികെ പോയി. നീ എവിടുത്തെ സംഗീത സംവിധാനാണോ? ഇവിടെ സംഗീതം എന്ന് പറയുന്നത് ശുദ്ധമായ കലയാണ്. അത് ജന്മസിദ്ധമായി കിട്ടുന്ന വാസനയാണ്. അല്ല, നീ എടുത്തോണ്ട് കാക്കിരി പൊക്കിരി കാണിക്കുന്നതല്ല സംഗീതം. എന്തിനാണ് അവരുടെ കലാകാരന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്ന? നല്ല തണ്ടി തടി ഉണ്ടല്ലോടാ, എന്തായാലും കൂലി പിടിക്കുമോടാ? കലാകാരന്മാരെ പറയിക്കാനായിട്ട് അവൻ വന്നിരിക്കുന്നത്. അവൻ്റെ രവിമാമൻ്റെ അരി നീ കുറച്ച് ഗോതമ്പോടെ കൊണ്ടുവാ. അവൻ്റെ അരിയും കൊണ്ട് വന്നിരിക്കും രവിമാമൻ്റെ. കരിനീല കണ്ണുള്ള പെണ്ണി നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണി നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങൾ എന്നോടു ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ. ഇത്രയും നല്ല ശുദ്ധ സംഗീതം അറിയാവുന്ന താനാണോ എന്റെ മുന്നിൽ ഇത്ര നേരം കണ്ടത് ഈ കോപ്രായം മൊത്തം കാണിച്ചത്? എന്റെ പൊന്നു സാർ, ഇതുപോലത്തെ ശുദ്ധ സംഗീതം 100 എണ്ണം ചെയ്തിട്ട് ഞാൻ അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക. ഇപ്പൊ ഇതുപോലത്തെ ശുദ്ധ സംഗീതമൊന്നും ആർക്കും വേണ്ട. ഇപ്പൊ യായാ ഈ യോയോ പാട്ടുകൾ മാത്രം മതി. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ഫേമസ് ആയത്. 3-5 ചാനലിലെ ജഡ്ജാണ്. ഇഷ്ടം പോലെ പൈസ ഉണ്ട്, കാശുണ്ട്, ബംഗ്ലാവ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതാ ഞാൻ പറയുന്നത് സാർ, ഇനി പൊട്ടി ഇത്രയും പൊട്ടി സിനിക്ക് പുതിയ പടം എടുക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ സാറിനോട് എനിക്ക് പറയാനുള്ളൂ. നാടോടുമ്പോൾ നടുവേ ഓടി വേണം പടമെടുക്കാൻ. ഇനി ഞാൻ പടമെടുക്കുവാണെങ്കിൽ ഞാൻ നടുവേ ഓടത്തുള്ളൂ. പപ്പ ഉണ്ടാക്കി ഇട്ടിരിക്കും. അല്ലയോ, താങ്ക് യു പപ്പാ.